ഒരാളോടും വൈരാഗ്യം വെക്കരുത് എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചതാണ്. ആരോടും വൈരാഗ്യം വെക്കരുത്. നമ്മളെ മനസ്സങ്ങനെയാണോ? സ്വത്ത് ഭാഗിക്കുന്ന സമയത്ത് പെങ്ങളങ്ങാനും അതെ ആ മുന്നിലെ സ്ഥലം എനിക്ക് തരണോന്ന് പറഞ്ഞാൽ മരിക്കുന്നത് വരെ പെങ്ങളോട് മിണ്ടാത്ത ആങ്ങളമാരില്ലേ? ആങ്ങളമാരോട് മിണ്ടാത്ത പെങ്ങന്മാരില്ലേ? കുടുംബ ബന്ധം മുറിക്കുന്നവരില്ലേ? അയൽവാസികൾ തമ്മിൽ പിണങ്ങി ജീവിക്കുന്നവരില്ലേ? എന്തിനധികം പറയണം, ഒരു കല്യാണം നിശ്ചയിക്കുന്ന സമയത്ത് അതാ ടെലിഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ല, വന്ന് പറയാനൊട്ട് സാധിച്ചതുമില്ല. സുബ്ഹാനല്ലാഹ്, നമ്മൾ വിളിച്ചിട്ട് അതേ മിസ് കോൾ കണ്ടിട്ട് തിരിച്ച് വിളിച്ചതുമില്ല. അദ്ദേഹത്തെ കൂട്ടാതെ ഒരു കല്യാണം നിശ്ചയിച്ചാൽ ആ കല്യാണം പൊട്ടിക്കണമെന്ന് ചിന്തിക്കുന്നവരില്ലേ? സുബ്ഹാനല്ലാഹ്, പുതിയ ആപ്പിളിനോടും ഭാര്യ വീട്ടുകാരോടും ഫിത്തന പറയുന്ന ഫസാദുകാരില്ലേ? ഓ സഹോദര, നിന്റെ രഹസ്യവും പരസ്യവും അല്ലാഹ് അറിയുന്നില്ലേ? നീ അല്ലാഹുവിനെ അനുസരിക്കുന്നുണ്ടോ? ഇല്ലേ. അല്ല, നിന്റെ ഭൂമിയിലുള്ള കാര്യലാഭവും നിന്റെ ഭൂമിയിലുള്ള വെറുപ്പ് തീർക്കലുമായി ജീവിക്കുകയാണോ? അതാണ് മഹാനവറുകളുടെ ചോദ്യം. നിങ്ങളെ ദുആക്ക് ഉത്തരം കിട്ടാൻ നിങ്ങൾക്ക് അല്ലാഹനെ അറിയാം, പക്ഷേ വലാ തുതീഉനഹു, നിങ്ങൾ അല്ലാഹനെ അനുസരിക്കുന്നില്ല. രഹസ്യവും പരസ്യവും അറിയുന്ന അല്ലാഹന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കണം. അവൻ വിരോധിച്ചത് കൈയൊഴിക്കണം. ഓ യുവാക്കളെ, നിങ്ങൾ മൂസ മുസ്ലിയാരെ സ്നേഹിച്ചു വന്നവരല്ലേ? അള്ളാഹു മൂസ മുസ്ലിയാരെയും നമ്മയും സി എം വലിയുള്ളാനെയും സർവമഹാന്മാരെയും ഈ മാസത്തിൽ സ്മരിക്കപ്പെടുന്ന മഹീദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളടക്കം താജുൽ ഉലമയടക്കം നൂറുൽ ഉലമയടക്കം അതേ നെല്ലിക്കുത്ത് ഉസ്താദടക്കം അതേ വൈലത്തൂർ തങ്ങളടക്കം കണ്ണിയത്ത് ഉസ്താദടക്കം ഈ കെ ഉസ്താദടക്കം ഈ മാസത്തിൽ നമ്മൾ അനുസ്മരിക്കുന്ന ആലിമീങ്ങളില്ലേ, സാദാത്തുക്കളില്ലേ, സാലിഹീങ്ങളില്ലേ, അള്ളാഹു അവരോടുകൂടെ നമ്മയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അവരുടെ ദർജകൾ അള്ളാഹു ഏറ്റിക്കൊടുക്കട്ടെ. ഓ യുവാക്കളെ, മരണം നമ്മൾ കാണുന്നില്ലേ? എത്രയെത്ര ആളുകളാണ് നടന്നുകൊണ്ടിരിക്കു കുഴഞ്ഞു വീട് മരിക്കുകയാണ്, മീറ്റിംഗിനിടയിൽ മറിഞ്ഞു പോവുകയാണ്, സുബ്ഹാനല്ലാഹ്, യാത്രക്കിടയിൽ മറിഞ്ഞു വീണ് മരിക്കുകയാണ്, പിരിവെടുത്തുകൊണ്ടിരിക്കുമ്പോൾ മരിക്കുകയാണ്. അങ്ങനെ ഈ അടുത്ത കാലത്ത് മരിച്ച മരണ വാർത്തകൾ ഒന്നും രണ്ടുമല്ല, നമുക്ക് ഓർമ്മയില്ലേ? പാനൂര് പരിസരങ്ങളിൽ തന്നെ ധാരാളം പറയാനില്ലേ? ചോദിക്കട്ടെ, ഈ പ്രസംഗിക്കുന്ന ഞാൻ എന്റെ പ്രസംഗം തീരുന്നത് വരെ ഗ്യാരണ്ടിയുണ്ടോ? നിങ്ങൾക്ക് ഈ പ്രസംഗം തീരുന്നത് വരെ ഗ്യാരണ്ടിയുണ്ടോ? അള്ളാഹുവിനെ അറിയുന്ന നാം അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കേണ്ടതില്ലേ? കഴിഞ്ഞ കാലങ്ങളിൽ അപാകതകൾ വന്നിരിക്കാം, തെറ്റുകൾ സംഭവിച്ചിരിക്കാം. റബ്ബ് മാപ്പ് തരുന്ന രാജാവല്ലേ? അവനോട് മാപ്പ് പറഞ്ഞ് കഴിഞ്ഞ കാലങ്ങളിലെ തെറ്റുകൾ തിരുത്തണം, എന്നിട്ട് റബ്ബിലേക്ക് കൽബ് തിരിച്ച് നമ്മെ ഒന്ന് കബൂൽ ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കണം. റബ്ബിലേക്ക് മനസ്സ് തിരിയണം. റബ്ബിന് എന്റെ ആവശ്യമില്ല, നിങ്ങളുടെ ആവശ്യമില്ല, എന്റെ പ്രസംഗം ആവശ്യമില്ല, എന്റെ പ്രവർത്തനം ആവശ്യമില്ല. വനിയുന്നനിൽ ആലമീൻ, ഒരാളാവശ്യവും അല്ലാഹുവിനില്ല, പക്ഷേ എനിക്കെന്റെ റബ്ബിന്റെ കാരുണ്യം ആവശ്യമുണ്ട്, എനിക്കെന്റെ റബ്ബിന്റെ പൊരുത്തം ആവശ്യമുണ്ട്, എനിക്കെന്റെ റബ്ബിന്റെ പൊറുക്കൽ ആവശ്യമുണ്ട്. ആ റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കണം ഞാൻ, ആ റബ്ബിന് വേണ്ടി പ്രവർത്തിക്കണം ഞാൻ, ആ റബ്ബിന് വേണ്ടി സംസാരിക്കണം ഞാൻ. ഞാൻ പൊങ്ങച്ചത്തിന് വേണ്ടിയല്ല സംസാരിക്കേണ്ടത്, ഞാൻ മറ്റുള്ളവരെ അംഗീകാരത്തിനല്ല ജീവിക്കേണ്ടത്, റബ്ബിനെയാണ് അംഗീകരിക്കേണ്ടത്. ആ റബ്ബിലേക്ക് കൽവി തിരിച്ച് ജീവിക്കാനില്ലേ? റബ്ബ് സുബ്ഹാനഹു വ തആല ദുആക്കുത്തരം തരൂല കേട്ടോ. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പറയാള്, ഇന്നക്കും തഅരിഫുല്ലഹു, നിങ്ങൾക്ക് അല്ലാഹുവിനെ അറിയാം, പക്ഷേ നിങ്ങൾ അല്ലാഹനെ അനുസരിക്കുന്നില്ല. വതഅലബൂന അന്നഹു ജായിലൈക്കും റസൂലുഹു, നിങ്ങൾക്ക് ഉറപ്പാണ് അല്ലാഹന്റെ റസൂൽ, അല്ലാഹ പറഞ്ഞേച്ച ദൂതര് നിങ്ങളെ സമീപത്തേക്ക് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഇസ്ലാം ദീന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഫതഅരിഫൂനഹു വലാ തത്തബിഊനഹു,
നിങ്ങൾക്ക് റസൂലുള്ളാനെ അറിയാം, പക്ഷേ ആ റസൂലുള്ളാനെ നിങ്ങൾ പിന്തുടരുന്നില്ല. നിങ്ങൾ ഖുർആൻ ഓതുന്നുണ്ട്, ആ ഖുർആൻ കൊണ്ട് നിങ്ങൾ അമലി ചെയ്യുന്നില്ല. നിങ്ങൾ കുറപ്പാണ് സ്വർഗമുണ്ട്, ആ സ്വർഗം അല്ലാഹുവിനെ അനുസരിക്കുന്നവർക്ക് വേണ്ടി അലങ്കരിച്ച് തയ്യാർ ചെയ്ത് വെച്ചിട്ടുണ്ട്. വലാത്ത തുലുബൂനഹാ, എന്നിട്ട് നിങ്ങൾ ആ സ്വർഗം തേടുന്നില്ല, സ്വർഗം തേടി പ്രവർത്തിക്കുന്നില്ല. നിങ്ങൾക്ക് ബോധ്യമുണ്ട് നരകമുണ്ട്, അത് പാപികൾക്ക് തയ്യാർ ചെയ്യപ്പെട്ടതാണ്. അവിടെയുള്ള അദാബ് എന്തെല്ലാം അദാബാണ്, എന്തെല്ലാം കുടുക്കിച്ചങ്ങലകളാണ്, ഏതെല്ലാം പാമ്പുകളാണ്, ഏതെല്ലാം തേളുകളാണ്, എന്തെല്ലാം കുടിക്കാനുള്ളതാണ്. ലഹരി കുടിക്കുന്ന മനുഷ്യന് തീനത്തുൽ ഖബാലാണ്, അത് നരകത്തിലുള്ളവരെ ശരീരത്തിൽ നൊലിക്കുന്ന ചലവും നീരുമാണ്. അത് ലഹരിക്കാർക്ക് കുടിക്കാൻ കൊടുക്കുന്ന സാധനമാണ്. ഇന്ന ശജറത്തു സഖൂമി ത്വഹാമുൽ നസീം, സഖൂം എന്ന് പറയുന്ന മരം, ആ മരം വല്ലാത്ത മുള്ളുള്ള മരം, വല്ലാത്ത കയ്പുള്ള മരം, അത് അവിടെ തിന്നാനുള്ളതാണ്, തെറ്റുകാർ ദോഷികൾക്കുള്ളതാണ്. അത് വയറ്റിലിങ്ങനെ തിളക്കുകയാണ്. അതേ നല്ല ചൂടുള്ള സൈത്തണ്ണയുടെ കീടം തിളച്ച് പറയും പോലെ വയറ്റിൽ തിളക്കുകയാണ്. അതേ അവനെ പിടിച്ച് നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞോ മലക്കുകളെ, നരകത്തിന്റെ മധ്യത്തിലേക്ക് വലിച്ചെറിഞ്ഞോ, അതേ പിടിച്ച് കെട്ടി വലിച്ചെറിഞ്ഞോ ഓർഡർ കിട്ടുകയാണ്. അതേ എന്നിട്ട് കടുകടുത്ത ചൂടുള്ള വെള്ളം കൊണ്ടുവന്നു തലയിൽ ഇങ്ങനെ ഒഴിക്കുകയാണ്. നീ വലിയ മാന്യനായിരുന്നില്ലടോ, സാധുക്കൾ അല്ലാഹുവിന്റെ ദീനുമായി നടക്കുമ്പോ, പണ്ഡിതന്മാർ അല്ലാഹുവിന്റെ ദീന് പഠിച്ചത് പറയുമ്പോ, അവിടെയൊക്കെ നിനക്ക് പലതും പറയാനുണ്ടായിരുന്നുവല്ലേ, പരിഹസിക്കാനുണ്ടായിരുന്നുവല്ലേ, അല്ലേ ചോദ്യം ചെയ്യാനുണ്ടായിരുന്നു അല്ലേ, രുചി നോക്കിക്കടാ. നീ സംശയിച്ചു നടന്ന കാര്യമായിരുന്നു ഇത് അല്ലേ, ഇപ്പൊ ബോധ്യപ്പെട്ടില്ലേ. ഇങ്ങനെ നരകത്തിൽ ചോദിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. ഈ നരകത്തിനെ കുറിച്ച് നിങ്ങൾ വിശ്വസിക്കുന്നു, പക്ഷേ നിങ്ങൾ അതിൽ നരകത്തിൽ മാറിക്കളയുന്നില്ല. അന്യപെണ്ണിനെ കിട്ടിയാൽ നിനക്ക് ചാറ്റ് ചെയ്യണം, അന്യപെണ്ണിന്റെ ഫോട്ടോ എടുക്കണം, അന്യപെണ്ണുമായി ഉല്ലാസയാത്ര നടത്തണം, അന്യപെണ്ണിനെ സൈക്കിളിന്റെ ബാക്കിൽ വെച്ച് കൊണ്ടുപോകണം, സുബ്ഹാനല്ലാഹ് നിനക്ക് ലവ് ലെറ്റർ കൊടുത്തേക്കണം, നിനക്ക് നരകം ഒരു പേടിയുള്ളതായില്ല അല്ലേ. അങ്ങനെ നീ നരകത്തിൽ കടക്കാനുള്ളതൊക്കെ ചെയ്തു വെക്കുന്നു നിങ്ങൾ, നിങ്ങളെ ദുആക്കുത്തരം കിട്ടലിങ്ങനെ. നിങ്ങളെ ശത്രുവാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ട്, പക്ഷേ പ്രതിപക്ഷത്ത് നിർത്തിക്കൊണ്ട് ശൈത്താനെതിരെയുള്ള സമര രംഗത്ത് നിങ്ങളില്ല. നിങ്ങൾ ശൈത്താന പ്രിയം വെക്കുകയാണ്, ശൈത്താനെ അനുസരിക്കുകയാണ്. പിന്നെയോ വത്തലമൂനക്കും തുമൂത്തോൽ, നിങ്ങൾ ഓരോരുത്തരും മരിച്ച വീട്ടിൽ പോകുന്നുണ്ടല്ലേ, ഖബറിന്റെ അടുക്ക പോകുന്നുണ്ടല്ലേ, മയ്യത്ത് നിസ്കരിക്കുന്നുണ്ടല്ലേ, ഖബറിന്റെ അടുക്ക പോകുന്നുണ്ടല്ലേ, നിങ്ങൾക്ക് മരിക്കുമെന്ന് ബോധമുണ്ടല്ലേ. വലാത്ത മരണത്തിന് വേണ്ടി ഒരുങ്ങുന്നില്ല അല്ലേ,
മരിക്കുമെന്ന ബോധമുണ്ടല്ലേ, മരിക്കാൻ വേണ്ടി ഒരുങ്ങുന്നില്ല അല്ലേ. ഒത്തത് ഫനൂരൽ വാലിദൈനി വല്ല ഉലാദ്, ബാപ്പമ്മയെ കൊണ്ടുപോയി മറമാടുന്നുണ്ടല്ലേ, മക്കളെ മറമാടുന്നുണ്ടല്ലേ, ഫിത്തുറാബ് മണ്ണിൽ കൊണ്ടുപോയി മൂടുന്നുണ്ടല്ലേ. വലാത്തോൽ, എനിക്കും ഈ മണ്ണിൽ പോയി കിടക്കണമെന്ന പാഠം ഉൾക്കൊള്ളുന്നില്ല അല്ലേ. വലാത്തോലമിന്നുയോപിക്കും, നിങ്ങൾക്ക് എന്തൊക്കെ പോരായ്മകളുണ്ടോ, ന്യൂനതകളുണ്ടോ, അതിൽ നിന്ന് മാറി നിൽക്കുന്നില്ല അല്ലേ. ഒത്തന്തുറൂനയിലായോപികയിരിക്കും, എന്നിട്ട് വേറുള്ളൊലിക്ക് എന്തുണ്ട് കുറ്റെന്ന് നോക്കി നടക്കുകയാണല്ലേ അല്ലേ. മറ്റുള്ളവരെ കുറ്റവും നോക്കി നടക്കുകയാണല്ലേ. മയ്യക്കൂനു ഹാലുഹൂ, ഈ വിധത്തിലുള്ള ഒരവസ്ഥ ഒരു മനുഷ്യന് വന്നാൽ, മയ്യക്കൂനു ഹാലുഹൂ കദാലിക, ഇത്തരത്തിലുള്ള അവസ്ഥയാണ് ഒരാൾക്കുള്ളതെങ്കിൽ. ഇബ്രാഹിം നബി ഹംദങ്ങൾ പറയുന്നു, കൈഫതുസ്തജാബു ലഹു ദഅവതുഹൂ, അദ്ദേഹത്തിന്റെ ദുആക്ക് ഉത്തരം കിട്ടലെങ്കിലേ. സുഹൃത്തുക്കളെ, നമ്മുടെ ഖൽബ് അല്ലാഹുവിലേക്ക് തിരിയണം. മരണത്തെ കുറിച്ച് നല്ല ബോധം വേണം, ആ മരണത്തിന് വേണ്ടി ഒരുങ്ങണം. അതാണ് നമ്മുടെ കർത്തവ്യം. അതിനു വേണ്ടി നമ്മളുടെ മനസ്സ് അങ്ങോട്ട് തിരിയണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമുറാഹിമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ജീവിച്ച് മരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ.